കേന്ദ്ര അവഗണനയ്ക്കെതിരായ സമരത്തിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടത് എംഎൽഎമാരും ദില്ലിയിൽ. നാളെ ജന്തർ മന്ദറിൽ നടക്കുന്ന സമരം സംബന്ധിച്ച് സിപിഐ നേതാക്കളുമായി മുഖ്യമന്ത്രി കേരള ഹൌസിൽ ചർച്ച നടത്തി. കേന്ദ്ര അവഗണനയ്ക്കെതിരായ കർണാടകത്തിന്റെ ജന്തർ മന്ദറിലെ സമരം തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി റോബിൻ മാത്യു മറ്റത്തിൽ ചേരുന്നു. റോബിൻ, നാളത്തെ ദില്ലി സമരത്തിനായി എല്ലാവരും എത്തിക്കഴിഞ്ഞോ? മുഖ്യമന്ത്രി ഇപ്പോൾ 4 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുമായിരിക്കും. കർണാടകത്തിന്റെ സമരം എങ്ങനെ മുന്നോട്ട് പോകുന്നു? പതിനൊന്ന് മുതൽ ശാലിനി 1 മണിവരെയായിരുന്നു കർണാടകത്തിൻ്റെ സമരം. അല്പം മുൻപ് കർണാടകത്തിൻ്റെ സമരം അവസാനിച്ചു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇവിടെ നിന്ന് മടങ്ങി. അതിരൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേന്ദ്ര സർക്കാരിനെതിരെ ഈ സമരവേദിയിൽ വെച്ച് നടത്തിയത്. രാജ്യത്ത് നികുതി നൽകുന്നതിലെ 2-ാമത്തെ ഏറ്റവും വലിയ സംസ്ഥാനം കർണാടകയാണ്. പക്ഷേ എന്നിട്ട് പോലും കടുത്ത അവഗണന മോദി സർക്കാരിൽ നിന്ന് കർണാടക നേരിടേണ്ടി വരുന്നു എന്ന വിമർശനം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉന്നയിച്ചു. 100 രൂപ നികുതി കർണാടകത്തിൽ നിന്ന് പിരിച്ചെടുക്കുമ്പോൾ വെറും 16-17 രൂപ മാത്രമാണ് കേന്ദ്രം തിരികെ നൽകുന്നതെന്ന വിമർശനം മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാം ഈ സമരവേദിയിൽ വെച്ച് നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കേരളം സമരം നടത്തുന്നതിനൊപ്പം തന്നെ കർണാടകയും സമര പ്രഖ്യാപനം നടത്തുകയും ഇതേ വേദിയിൽ വെച്ച് തന്നെ ജന്തർ മന്ദറിൽ വെച്ച് തന്നെ സമരം നടത്തുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ MP മാർ, MLA മാർ, MLC മാർ ഉൾപ്പെടെയുള്ളവരും ഇവിടെ എത്തി സമരത്തിൽ പങ്കെടുക്കുന്ന കാഴ്ചയും കാണാനായി. ഒപ്പം തന്നെ കേന്ദ്രത്തിൽ നിന്നുണ്ടാകുന്ന അവഗണനകൾക്കെതിരെ പത്രപരസ്യം അടക്കം നൽകിക്കൊണ്ട് എവിടെയൊക്കെയാണ് സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകാതെ പോകുന്നത്? ഒരു വർഷം മാത്രം 1,87,000 കോടി രൂപയോളം നഷ്ടം കർണാടകയിൽ നിന്ന് കർണാടകയ്ക്ക് ഉണ്ടാകുന്നു. കേന്ദ്രത്തിൽ നിന്ന് അടക്കമുള്ള വിശദാംശങ്ങളും വ്യക്തമാക്കി പരസ്യങ്ങളും നൽകുകയും ചെയ്തിരുന്നു. കേരളത്തെ സംബന്ധിച്ച് നാളെയാണ് സമാനമായ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജന്തർ മന്ദറിൽ തന്നെ കർണാടകയുടെ അതേ വേദിയിൽ തന്നെ കേരളവും സമരം നടത്തുകയാണ്. പക്ഷേ ആദ്യം സമരം പ്രഖ്യാപനം നടത്തിയത് കേരളമാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA മാരും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് മന്ത്രിമാർ കൂടി എത്തിക്കഴിഞ്ഞാൽ എല്ലാ മന്ത്രിമാരും ഇവിടെ എത്തി, ദില്ലിയിലെത്തി എന്ന് നമുക്ക് പറയാൻ കഴിയും. വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അല്പം മുൻപ് മുഖ്യമന്ത്രി CPM നേതാക്കളായ എളമരം കരീമും ഇപ്പം തന്നെ ജോൺ ബിട്ടാസ് ഉൾപ്പെടെയുള്ളവർ KV തോമസുമായി സമരത്തെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. എന്തായാലും 4 മണിക്ക് കേന്ദ്രത്തിനെതിരെ ഒരു രൂക്ഷ വിമർശനം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകും, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നത് ഉറപ്പാണ്. എന്തൊക്കെ സാഹചര്യത്തിലാണ് ഈ സമരം എന്നടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വിശദീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശാലിനി. ശരി റോബി.